ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബൗളിൽ ഫിഷസിനെ വളർത്തുന്ന കൂട്ടുകാർക്കായിട്ടാണ് ഈ വീഡിയോ കൂടുതൽ ആൾക്കാരും ബൗളാണ് നമ്മുടെ ഈ ഫൈറ്റർ ഗപ്പി അങ്ങനത്തുള്ള മീനുകൾ ഗോൾഡ് ഫിഷ് അങ്ങനത്തുള്ള മീനുകളെല്ലാം വളർത്തുന്നത് അപ്പോൾ അവർക്കായിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഫ്രണ്ട്സ് ഈ ബീറ്റ അല്ലെങ്കിൽ നമ്മുടെ ഫൈറ്റർ ഫിഷ് ഗോൾഡ് ഫിഷ് ഗപ്പി അങ്ങനത്തെയുള്ള മീനുകളെയൊക്കെ നമ്മൾ ബൗളിൽ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കൂടുതൽ പേരും ബൗളിലാണ് ഇടുന്നത് ഈ മീനുകൾ കൂടുതലും ചത്തു പോകാനും ചാൻസ് ഉള്ളത് എപ്പോഴും ബൗളിൽ ഇടുമ്പോഴാണ് അപ്പം നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കുക എപ്പോഴും മീനുകൾക്ക് അത്യാവശ്യം അതിനോടി കളിച്ച് നടക്കാനുള്ള ഒരു സ്പേസ് വേണം ആ സ്പേസ് ഈ ബൗളുകളിൽ കാണാനായിട്ട് ഇടയാകത്തില്ല അപ്പം നമ്മൾ അത്യാവശ്യം നല്ല സ്പേസ് ഇനി ഫൈറ്റർ ആയാലും ഗോൾഡ് ഫിഷ് ആയാലും ഗപ്പി ആയാലും അതിന് ഇപ്പോൾ ഗോൾഡ് ഫിഷിനാവുമ്പോൾ തന്നെ അതിന് ഓക്സിജൻ അത്യാവശ്യം നല്ല രീതിയിൽ വേണം പെട്ടെന്ന് ചീ വെള്ളം ചീത്തയാക്കുന്ന മീനും കൂടെയാണ് നമ്മുടെ ഈ ഗോൾഡ് ഫിഷ് അപ്പം അതിനൊക്കെ ഈ ചെറിയ ബൗളുകൾ ഇട്ട് കഴിഞ്ഞാൽ അതിന് സ്പേസ് കിട്ടാതാവുകയും പെട്ടെന്ന് ചത്തു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഈ കാണാറുണ്ട് ഈ ഷോപ്പുകളിലൊക്കെ നമ്മുടെ ഈ ഗ്ലാസ്സിലും ചെറിയ ഗ്ലാസ് ബോട്ടിലും പിന്നെ ചെറിയ ബൗളിലും ഒക്കെ ഈ ഫൈറ്ററിനെ ഇടുന്നത് അതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒന്ന് ഒരാഴ്ച കൂടിപ്പോയാൽ അതിനുള്ളിൽ തന്നെ സെയിലാവുന്ന മീൻ സെയിലാവുകയാണ് അപ്പം അതിന് അത്രയും നാളെ ആ ഫിഷ് അതിൽ കിടക്കത്തുള്ളൂ അപ്പം അവർക്ക് അതിൻ്റേതായ ഇത് കുഴപ്പമോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മേടിച്ചുകൊണ്ട് പോയി വീട്ടിലിട്ട് നമ്മൾ ഏകദേശം ഒരു വർഷത്തോളം ഇട്ട് വളർത്താൻ വള വളരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മീനുകളാണ് ഈ ഫൈറ്ററും ഒക്കെ അപ്പം നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് ഉള്ള അല്ലെങ്കിൽ ബൗൾ മേടിക്കുമ്പോൾ അത്യാവശ്യം നല്ല ഒരു വലിയ ബൗൾ മേടിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുക ഫൈറ്ററിനൊക്കെ ആണെങ്കിൽ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം കൂടുതൽ വേറെ മീനൊക്കെ ഇങ്ങനെ ചത്തു പോകുന്നതായിട്ട് ഇനി അറിയാനായിട്ട് സാധിച്ചു കമന്റിലേക്കൊക്കെ ഓരോരിങ്ങനെ ചോദിച്ചായിരുന്നു അപ്പോൾ ഈ മെയിൻ ആയിട്ടുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അപ്പോൾ അതിനൊന്നും സ്പേസ് ഇല്ല അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അടുത്ത് ശ്രദ്ധിക്കേണ്ട എന്തോ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബൗളിപ്പോൾ മേടിച്ചോണ്ട് വരിക അപ്പോൾ മേടിച്ചുകൊണ്ട് വന്ന ഉടനെയാണ് നമ്മുടെ ടാപ്പിന്ന് വെള്ളം നിറച്ച് ഉടനെ മീനെടുത്തിടാനായിട്ട് ശ്രമിക്കരുത് അപ്പം ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൗള് മേടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ ഒരു ഇളം ചൂടുവെള്ളത്തിൽ അത്യാവശ്യം കല്ലുപ്പിട്ടതിന് ശേഷം ബൗൾ നല്ല രീതിയിലൊന്ന് ഒന്ന് കഴുകുക അത് മിക്കവറും ചെയ്യാറില്ല അപ്പം മിക്കവർക്കും അറിയാറില്ല അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക അപ്പം പെട്ടെന്ന് നമ്മൾ ഈ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കാരണം ചിലപ്പം ഈ മീനുകളൊക്കെ ചത്തുപോകും അതിന് ഇതിനൊക്കെ ആദ്യം നമ്മൾ ഈ ബൗള് വൃത്തിയാക്കി എടുക്കുക കല്ലുപ്പിട്ട് എന്നതിന് ശേഷം നമ്മുടെ ബൗളിലോട്ട് വല്ലതും പെതുക്കുക കവറിലാണ് കൊണ്ടുവരുന്ന കവറിൽ ജസ്റ്റ് വെച്ചു കൊടുക്കുക എന്നിട്ട് അത് ആ വെള്ളമായിട്ട് ടെമ്പറേച്ചർ ആയിട്ട് ഒരേ ഇണക്ക് അതെയാണെങ്കിന് ശേഷം മാത്രം പെതുക്ക അത് ഇറങ്ങിക്കോളൂ അപ്പോൾ അങ്ങനെ ഇറക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ ഉടനെ തന്നെ ഇപ്പം കുറച്ച് വെള്ളം എടുത്തു ഇപ്പോൾ കിണറ്റിലായാലും കിണറ്റിലെ വെള്ളമാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ മീൻ കിടക്കുന്ന വെള്ളം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത വെള്ളമൊക്കെ എടുക്കുമ്പോഴത്തേക്കാണെങ്കിൽ അതിൻ്റെ നമ്മൾ ശ്രദ്ധിച്ച് ഫിൽട്ടർ ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുക നമ്മൾ പെട്ടെന്ന് കൊണ്ട് വെള്ളം കൊണ്ട് വെള്ളത്തിലോട്ട് മീനെ കൊണ്ട് പെട്ടെന്ന് ഇടുമ്പോഴത്തേക്കും അതിന് ആ ടെമ്പറേച്ചർ താങ്ങാതാവുകയും പെട്ടെന്ന് മരിച്ചു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് അതേപോലെ തന്നെയാണ് നമ്മൾ മീ ഈ ബൗളിൽ നമ്മൾ തീറ്റി ഇട്ട് കൊടുക്കാൻ നേരത്ത് ഒരുപാട് തീറ്റി ഇട്ട് കൊടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക കാരണം നമ്മൾ നമുക്കറിയാമല്ലോ കൂടുതൽ തീറ്റി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് തീറ്റി പിന്നെ അത് അസുഖം വരാനൊക്കെ ചാൻസ് കൂടുതലാണ് മെയിനായിട്ട് ഈ അമോണിയൊക്കെ ഏറ്റവും വരാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കുക എൻ്റെ അടിയിലൊക്കെ വേസ്റ്റും കാര്യങ്ങളൊക്കെ നടന്ന് ഇപ്പം ബി ഇപ്പം ഫൈറ്ററിനാണേൽ തന്നെ നമ്മൾ ഒരു രണ്ട് മൂന്ന് ദിവസം തന്നെ ആ വെള്ളം മാറ്റി മാറ്റി കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഗോൾഡ് വിഷൻ അങ്ങനെ വരുന്നില്ലെന്ന് തോന്നുന്നു എങ്കിലും നമ്മൾ നല്ല വെള്ളം ചീത്തതിനനുസരിച്ച് നമ്മൾ വെള്ളം നല്ല രീതിയിൽ മാറ്റി കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം ഒരു നയൻറ്റി പെർസെൻറ്റേജ് നമുക്ക് മീനുകൾ ചത്തുപോകാതിരിക്കാനൊക്കെ ആയിട്ട് സാധിക്കും പിന്നെ ബൗളുകളിൽ മീനെ ഇടുമ്പോൾ ശ്രദ്ധിക്കുക എത്ര മീനെ ഇടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം കൂടി ഇപ്പോൾ ഒന്ന് രണ്ട് മീനുകളെ രണ്ടെണ്ണത്തെ ഇടാനായിട്ടൊക്കെ ശ്രമിച്ചാൽ മതി അത് കൂടുതലൊക്കെ ഇടുമ്പോഴത്തേക്കും അത് കൂടുതൽ ചത്തു പോകാനായിരിക്കും ചാൻസ് കൂടുതൽ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ കൂടുതൽ മീനുകളെ ഇടുമ്പോൾ അതിനനുസരിച്ചുള്ള ഓക്സിജനും കാര്യങ്ങളും അതിന് ഓടിക്കളിച്ച് നടക്കാനുള്ള സ്ഥലങ്ങളൊക്കെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പം ഇപ്പോൾ ഒരു ഫൈറ്ററിനെ മേടിച്ചാൽ തന്നെ അത്യാവശ്യം നല്ല വലിയ ബൗൾ മേടിക്കുക ഞാൻ ഇപ്പം ഇത് ഏറ്റവും ചെറിയ ബോളാണ് അപ്പോൾ ഈ ഇതൊക്കെയാണ് കടയിൽ ഇരിക്കുന്നത് ഇങ്ങനത്തെ ബൗളുകളൊക്കെയാണ് കടയിൽ ഇരിക്കുന്നത് ഫൈറ്ററിനെ ഇടാൻ വേണ്ടി ഫൈറ്ററിനെ ഇടുന്നതും ഇങ്ങനത്തെ ബൗളുകളിലാണ് മിക്കവരും മിക്ക സുഹൃത്തുക്കളും ഇങ്ങനത്തെ ബൗളുകളിലാണ് ഇടുന്നത് അപ്പം അവരൊക്കെ അറിയാൻ വേണ്ടി കൂടെയാണ് പറയുന്നത് അപ്പം ഇത് ഒരുപാട് നാളെ നമ്മൾ കിടക്കണം അല്ലെങ്കിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള കാര്യം ഒരു ബൗളോ അല്ലെങ്കിൽ ഒരു ടാങ്കോ അങ്ങനെയുള്ള എന്തെങ്കിലും എന്തിലേലും ഇടാനായിട്ട് ശ്രമിക്കുക ബ്രീഡിങ്ങിനാണെങ്കിൽ ഒരിക്കലും ഇട്ട് ബ്രീഡ് ചെയ്യിക്കലും നമ്മൾ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു സ്ഥലത്ത് തന്നെ ബ്രീഡ് ചെയ്യിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം നമുക്ക് മീനുകൾ ചാവാതിരിക്കാനായിട്ട് ഇടയാകും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം